എക്സംഷൻസ് അണ്ടർ ജി എസ് ടി. ജി എസ് ടിയിൽ വരുന്ന എക്സംഷൻസ് ഏതൊക്കെയാണ് എന്ന്. ജി എസ് ടി അതായത് നമ്മുടെ ലോ പറഞ്ഞിരിക്കുന്നത് കുറച്ച് പേരോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജി എസ് ടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നൽകുന്ന സർവീസസിന്റെ മുകളിലൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, ജി എസ് ടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായി പറഞ്ഞാൽ ജി എസ് ടി കുറച്ച് പേരെ മാറ്റി നിർത്തിക്കുന്നു. അവരോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന സർവീസസിന്റെ മുകളിലൊന്നും എന്ത് ചെയ്യണ്ട, ടാക്സ് ഈടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എക്സംഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ്. അത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് ഹെൽത്ത് കെയർ. നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഹോസ്പിറ്റൽസ്, ലാബ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ, അവരൊക്കെയാണ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്ക് എന്താണ് ജി എസ് ടി എക്സംഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടർ എന്ന് നമുക്കറിയാം നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടത്, കാർഷികവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് എന്താണ് എക്സംഷൻ ആണ്. അടുത്തത് ആർട്ടിസ്റ്റ് പെർഫോമൻസ്. ഒരു ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റിന് എന്താണ് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റും അത് നോട്ട് ചെയ്യാം. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് പെർഫോമൻസിന് എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. അഡ്മിഷൻ ഫീ, അഡ്മിഷൻ ഫീന്റെ മുകളിൽ, അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിക്കും. അഡ്മിഷൻ ഫീന്റെ മുകളിൽ എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. ബാങ്ക് സർവീസസ്, ബാങ്ക് നൽകുന്ന ചില സർവീസസിന്റെ മുകളിൽ ഗവൺമെന്റ് എന്ത് നൽകിയിട്ടുണ്ട്, എക്സംഷൻസ് നൽകിയിട്ടുണ്ട്. അടുത്തത് സ്പോർട്സ്, സ്പോർട്സിലും ഇതേപോലെ തന്നെ. സ്പോർട്സ് സെക്ടർ നമ്മുടെ എന്താ പറയുക, ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നിലെത്താൻ നോക്കുന്ന ഒരു സെക്ടറാണ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ സ്പോർട്സും. അപ്പൊ ഈ രണ്ട് മേഖലക്കും, എഡ്യൂക്കേഷനും സ്പോർട്സ് മേഖലക്കും എന്ത് കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് ഒരുപാട് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്കോമഡേഷൻ, അക്കോമഡേഷൻ നമുക്കറിയാലോ താമസിക്കുന്നത്, നമ്മുടെ ഫ്ലാറ്റ് കാര്യങ്ങൾ അവരുടെ കേസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൗസിംഗ് ബോട്ട്, നമ്മുടെ റൂം, ഹോട്ടൽ റൂമും ലോഡ്ജിംഗ് റൂമും ഒക്കെ പറയുന്നുണ്ട്. അവർക്കും ഒരുപാട് പേർക്ക് എക്സംഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ, നമ്മുടെ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ റെയിൽവേ ആകാം, നമ്മുടെ ബസ്, റോഡ് സർവീസാണെങ്കിൽ ബസ് ആകാം, നമ്മുടെ ടാക്സികളാകാം, അതേപോലെ തന്നെ വിമാനം, കപ്പല്, ബോട്ട്, ഇവയുടെ കേസൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചറിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണ്. അപ്പം നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇത്രയും പേർക്കാണ് എന്ത് ജി എസ് ടി എക്സംഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് കെയർ, അപ്പോൾ ഹെൽത്ത് കെയറിന് നമുക്ക് ആദ്യം തന്നെ ഹെൽത്ത് കെയർ ഫുള്ള് നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിലേക്ക് പോകാം. ഹെൽത്ത് കെയർ, അപ്പോൾ ഹെൽത്ത് കെയറിൽ ഏതൊക്കെ കേസിലാണ് എക്സംഷൻ ഉള്ളത്, ഏതൊക്കെ കേസിലാണ് ടാക്സ് അടക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലുകളും. അതിലെന്തുണ്ട്, നമ്മുടെ സദാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരും, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരും, ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതും പെടും. അതൊക്കെ എന്താണ്, ഹോസ്പിറ്റലാണ് അല്ലേ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി, ഇതെല്ലാം അതും നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വിടുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എല്ലാ അതും, പ്രൈവറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ കവറാവും. രണ്ടാമത്തത് പറയുന്നത് നമ്മുടെ ലാബുകളും കാര്യങ്ങളും ഉണ്ടാവില്ലേ, നമുക്ക് എന്താ പറയുക ലാബുകൾ, ഇപ്പം നമ്മൾ എക്സ്റേ കാര്യങ്ങൾ, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ലാബുകൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്തുണ്ട് എക്സംഷൻ ഉണ്ട്. പിന്നെ നേഴ്സിംഗ് യൂണിറ്റ്, ക്ലിനിക്ക്, നേഴ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചെറിയ ക്ലിനിക്കുകളും കാര്യങ്ങളും ഉണ്ടാവില്ലേ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഉണ്ടായ ഒരുപാട് ചെറിയ ചെറിയ ക്ലിനിക്ക് ഉണ്ടാവില്ലേ, ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ വെറും നേഴ്സുമാർ മാത്രമേ ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോളിയോ കാര്യങ്ങളോ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ നേഴ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാവില്ലേ, അവർക്ക് എക്സംഷൻ ആണ്. അതേപോലെ തന്നെ ക്ലിനിക്സ്, നമ്മുടെ ഡോക്ടർമാരുടെ ക്ലിനിക്സ്, പ്രൈവറ്റ് ആവാം, അല്ലെങ്കിൽ അവരിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ ക്ലിനിക്സ് ഇല്ല, പ്രൈവറ്റിനുള്ളൂ, അപ്പോൾ അവരുടെ പ്രൈവറ്റ് ക്ലിനിക്സ്. അപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്താണ് എക്സംഷൻ ആണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റല്, നേഴ്സിംഗ് യൂണിറ്റ്, ക്ലിനിക്ക്, ഇതെല്ലാം എന്തിൽ പെടും, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നതിൽ പെടും. രണ്ടാമത് എക്സംഷൻ ഉള്ളത് നമ്മുടെ ഡോക്ടേഴ്സിനാണ്. ഡോക്ടേഴ്സിന് എന്താണ് എക്സംഷൻ ആണ്. ഇപ്പോൾ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുകയാണ്, ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നു, ചികിത്സിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ ക്യാഷ് കൊടുക്കും, ഫീ കൊടുക്കും, നമുക്കറിയുന്ന കാര്യമല്ലേ. ഇപ്പോൾ ചില ഡോക്ടർക്ക് 150 അക്കരം, ചില ഡോക്ടർമാർക്ക് 100 അക്കരം, 200 അക്കരം, 250 വരെ ഫീ വാങ്ങുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് എന്താണ് എക്സംഷൻ ആണ്. ഇനി ഡോക്ടേഴ്സിന് സാലറി കിട്ടൂലേ,
ഡോക്ടേഴ്സിന് സാലറി കിട്ടുന്ന കേസിലും അതേപോലെ തന്നെയാണ്, അതിനും എക്സംഷൻ ആണ്, ജി എസ് ടിയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പറയാനുള്ളത്, നമ്മുടെ ഡോക്ടേഴ്സിന് ഇപ്പോൾ ഡോക്ടേഴ്സ് ഹെൽത്തുമായി അല്ലാതെ ബന്ധപ്പെട്ട കേസുകൾക്ക് അവർക്ക് ഇൻകം കിട്ടുന്നുള്ളേ. ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ ചാനൽ ഇന്റർവ്യൂക്ക് പോവാണ്, ചാനൽ ഇന്റർവ്യൂക്ക് പോവാണ്, അപ്പോൾ ഒരു ചാനൽ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഒരു ഇത്ര രൂപ കിട്ടും, അതിൻ്റെ മേലെ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന് പേപ്പറും സെമിനാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് പേപ്പർ പ്രസന്റേഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയിട്ടോ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, പേപ്പർ പ്രസന്റേഷനോ സെമിനാറോ ഒക്കെ നടത്തും, അതിനൊക്കെ ടാക്സബിൾ ആണ്. അല്ലാതെ ഡോക്ടർമാർ നമ്മളെ പരിശോധിക്കൂലേ, അതായത് നമുക്ക് ട്രീറ്റ്മെന്റ് തരൂലേ, ആ കേസിൽ കൊടുക്കുന്ന സാലറിന്റെ മേളിൽ അവർക്ക് എന്താണ്, എക്സംഷൻ ആണ്. ഇനി മൂന്നാമത്തെ ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ്, നമ്മുടെ പ്രൈവറ്റ് ലാബ്. പ്രൈവറ്റ് ലാബ് ആവാം, ഇനി ഗവൺമെന്റിന്റെ ലാബ് ഉണ്ടെങ്കിൽ അതും ആവാം. പാരാമെഡിക്സ് എന്നിൽ പറയുന്നതാണ് നമ്മുടെ ലാബ്, നമ്മളെ ECG, എക്സ്റേ, ബ്ലഡ്, അതേപോലെ തന്നെ നമ്മുടെ ഷുഗർ, പ്രഷർ ഒക്കെ നോക്കുന്ന നമ്മുടെ ലാബില്ലേ, അവർക്ക് എക്സംഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ലാബിൽ പോയിട്ട് ഒരു എക്സ്റേ എടുത്താൽ ആ ലാബിലേക്ക് എന്ത് കൊടുത്താൽ മതി, ആ എക്സ്റേന്റെ എമൗണ്ട് എത്രയാണോ അത് മാത്രം കൊടുത്താൽ മതി, പ്ലസ് GST കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി അടുത്തത് ആരാന്ന് വെച്ചാൽ നമ്മുടെ പാലിയേറ്റീവ് കെയർ എന്ന് പറയും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടാണ് അധികവും അവരുണ്ടാവുക, പലയിടത്തും പല പേരാണ്. എന്നാലും പാലിയേറ്റീവ് കെയർ, അതായത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്, പാലിയേറ്റീവ് കെയറും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരുടെ ചികിത്സക്കും കാര്യങ്ങളൊക്കെ ആയില്ലേ, ഇവർക്കും എന്താണ് എക്സംഷൻ ആണ് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ, ഗവൺമെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാല് ഹെൽത്ത് കെയറിൽ പൊതുവെ എന്താണ് എക്സംഷൻ ആണ്. കാരണം നമ്മുടെ ദൈനംദിനമായിട്ടില്ല, അതായത് നമ്മുടെ ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഹോസ്പിറ്റൽ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലേത്തെ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു മേഖലയാണ് ഹെൽത്ത്. ഹെൽത്തിന്റെ സർവീസ് പറഞ്ഞാൽ 24 hours ഉണ്ടാകുന്ന സർവീസ് ആണ്, നമുക്കറിയാം. ഈ കൊറോണിന്റെ ടൈമിലാണെങ്കിലും ആലോചിച്ച് നോക്കും, അവർ തന്നെയല്ലേ നമ്മളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിനും കാര്യങ്ങൾക്കൊക്കെ എക്സംഷൻ കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്. അവർക്ക് എന്തില്ല, ടാക്സോ കാര്യങ്ങളൊന്നും ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ഹോസ്പിറ്റല്, നഴ്സിംഗ് യൂണിറ്റ്, നമ്മുടെ ഡോക്ടേഴ്സിന്റെ പ്രൈവറ്റ് ക്ലിനിക്ക്. ഇപ്പൊ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് ക്ലിനിക് ഉണ്ടാവും, ഒരു ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അവർ പ്രൈവറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും, നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം, അതാണ് ക്ലിനിക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് അവർ വീട്ടിലേ എന്നും അവർ എന്ത് ചെയ്തിരുന്നു, ക്ലിനിക്ക് നടത്തിയിരുന്നത്. പിന്നെ കോടതിയുടെ വിധിയുടെ പ്രകാരം എന്തുണ്ട്, വീട്ടിൽ ക്ലിനിക് ചെക്കിങ്ങും കാര്യങ്ങളും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ക്ലിനിക്കിന്റെ മേലെ എന്താണ് എക്സംഷൻ ആണ്. അപ്പൊ നമ്മളൊരു ക്ലിനിക്കിലേക്ക് പോയി, ക്ലിനിക്കിലേക്ക് പോയിട്ട് ഫീയും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ടാക്സോ കാര്യങ്ങളോ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ആ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST കാര്യങ്ങളൊന്നും ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാല് പാരാമെഡിക്സ്, നമ്മുടെ ലാബുകൾ. ലാബുകൾക്ക് എന്തില്ല, GST ഇല്ല. ഇപ്പൊ ലാബിൽ നമ്മൾ എക്സ്റേ എടുക്കുകയാണെങ്കിലും ബ്ലഡ് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് എമൗണ്ട് മാത്രം കൊടുത്താൽ മതി, GST കാര്യങ്ങളൊന്നും അവർ മേടിക്കൂല, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എക്സംപ്റ്റഡ് ആണ്, GST അവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. ഇതും ഇതന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടല്ലേ നമ്മുടെ ലാബ്, അതേപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഒക്കെ, അപ്പൊ അവർക്കും എക്സംപ്ഷൻ ആണ്. പക്ഷെ നമ്മുടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവില്ലേ, നമ്മുടെ മെഡിക്കൽ ഷോപ്പ്, അവർക്ക് എക്സംപ്ഷൻ ഒന്നുമില്ല. അവർക്ക് എന്തടക്കണം, ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കണം. അപ്പോ മെഡിക്കൽ ഷോപ്പ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മേഖലകൾക്കും എന്തുണ്ട്, എന്തുണ്ട്, എക്സംപ്ഷൻ ഉണ്ട്. പക്ഷെ മെഡിക്കൽ ഷോപ്പിന് മാത്രം എന്തില്ല, അവർക്ക് എക്സംപ്ഷൻ ഒന്നുമില്ല, അവർക്ക് ടാക്സ് അടക്കുന്നേ വേണം. അതെന്താണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്തതെന്ന് ഗവൺമെന്റിനുള്ള അറിയാം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ ഷോപ്പാണ് നിങ്ങൾ നടത്തുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ടാക്സ് ഉണ്ടാവും, GST ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് GST ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയി ലാബ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് GST ഇല്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. പക്ഷെ മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണെങ്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ത്, മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST ബാധകമാണ്, ടാക്സ് ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ആരെന്ന് വെച്ചാല് പ്രൈവറ്റ് ആംബുലൻസ് സർവീസസ്. പ്രൈവറ്റ് ആംബുലൻസ് സർവീസസ് നമ്മുടെ ഈ കൊറോണന്റെ ടൈമിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടാവുക പ്രൈവറ്റ് ആംബുലൻസ് സർവീസസ് ആണ്. അവർക്കും എക്സംഷൻ ആണ്, പ്രൈവറ്റ് ആംബുലൻസ് സർവീസസിന് എക്സംഷൻ ആണ്, അവർക്ക് GST കാര്യങ്ങളൊന്നും ബാധകമല്ല. ഇനി അടുത്തത് എയർ ആംബുലൻസ് സർവീസസ്. അത് നമ്മുടെ കേരളത്തിലില്ല, മുംബൈയിലോ ഡൽഹിയിലോ എവിടെ ഓരോരുത്തുണ്ട് എയർ ആംബുലൻസ് സർവീസസ്. ഹെലികോപ്റ്റർ എന്തായിട്ട് ഉപയോഗിക്കുക, ഒരു ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ അനാർക്കലി എന്ന മൂവിയിൽ അവര് ഉപയോഗിക്കുന്നത്
നമ്മുടെ വ്യോമസേനയുടെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് എന്താണ് ഒരു ആംബുലൻസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലില് എന്തുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എമർജൻസി കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പേഷ്യൻസിനെ പിക്ക് ചെയ്തിട്ട് എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് എന്ന് സങ്കല്പിക്കാം. അങ്ങനെ എന്നുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ മേലെ എന്താണ് എക്സംഷനും കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വെറ്ററിനറി കെയർ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൃഗങ്ങൾ ഉണ്ടാവില്ലേ, മൃഗങ്ങളും പക്ഷികളൊക്കെ, അവർക്കില്ല ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ വെറ്ററിനറി കെയർ എന്ന് പറയാം. ഈ മൃഗങ്ങൾക്കില്ല മൃഗശാല, അതേപോലെ തന്നെ അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കെയറും കാര്യങ്ങളും കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അവർക്കും എക്സംഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും പാടെ പറയുന്ന പേരാണ് ഈ വെറ്ററിനറി കെയർ എന്ന് പറഞ്ഞാല്. ചുരുക്കി പറഞ്ഞാൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഹോസ്പിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആയി പറയാം. അപ്പൊ അവർക്കും എന്താണ് എക്സംഷൻ ആണ്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു 7 ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ആ 7 ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, GST കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആ 7 ഏതൊക്കെയെന്ന് വെച്ചാല്, നമ്മുടെ ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദ, നാച്ചുറോപ്പതി, സിദ്ധ മെഡിസിൻ, യുനാനി, യോഗ. നമ്മളെല്ലാവരും കേട്ടതാക്കാരം. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോമിയോ ചികിത്സ തന്നെ, ഹോമിയോപ്പതി തന്നെ. അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കാര്യങ്ങൾ. പിന്നെ ആയുർവേദം എന്ന നമ്മുടെ ആയുർവേദം, നാച്ചുറോപ്പതി എന്ന നാട്ടു ചികിത്സ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സിദ്ധ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ യുനാനി, യോഗ, ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സംഷൻ ആണ്. ടാക്സോ കാര്യങ്ങളോ ഒന്നും ആ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ എന്താ പറയാ, ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യാത്ത ഇതേപോലത്തെ എന്താ പറയാ ട്രീറ്റ്മെന്റ് ഉണ്ട്. അക്യുപഞ്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? സൂചി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ രോഗം ചികിത്സ, രോഗം മാറ്റുക വെറും സൂചി ഉപയോഗിച്ചിട്ട്. സൂചി ആദ്യം ഇപ്പോ വേദന ഉള്ള സ്ഥലത്ത് കുത്തും, ഇപ്പൊ പനിയാണെങ്കിലും ജലദോഷം ആണെങ്കിലും ഒക്കെ അവര് മാറ്റി എങ്ങനെ സൂചി ഉപയോഗിച്ചിട്ടാ. അക്യുപഞ്ചർ എന്ന് പറയും, ഒരു ഗൾഫിത്തെ ഒരു രീതിയാണ് തോന്നുന്നത്, ഗൾഫോ ഈജിപ്ത് എന്നറിയില്ല, അവിടുത്തെ രീതിയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇന്ത്യന്റെ എന്തിണ്ടില്ല, മെഡിക്കൽ കൗൺസിൽ എന്താക്കിയിട്ടില്ല, ഇന്ത്യത്തെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അവര് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും, ടാക്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോമിയോ ചികിത്സ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരു അക്യുപഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് ബാധകാക്കാരം. കാരണം എന്താണ്, അവര് നമ്മുടെ ഇന്ത്യൻ കൗൺസില്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ മാത്രമല്ല നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക എന്നർത്ഥം. ഇനി അടുത്തത് ആരാന്ന് ചോദിച്ചാല് ബയോ മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഹോസ്പിറ്റലില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല, ഇപ്പോ ഒരു സൂചി അവർ ഉപയോഗിച്ചാല് പിന്നെ അവരെന്ത് ചെയ്യും, നേരെ വേസ്റ്റ് ചോട്ടിക്കിടും. അതേപോലെ പഞ്ഞി, അതേപോലെ തന്നെ ചെറിയ ചെറിയ മെഡിസിന് കാര്യങ്ങളൊക്കെ അവർ ഒരു കുറച്ചുണ്ടെങ്കിലും അവർ കണ്ടിട്ടില്ലേ, എടുത്ത് നേരെ വേസ്റ്റിലേക്ക് ഉണ്ടാകണം. അങ്ങനെ മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, നമുക്കും പ്രകൃതിക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ അതിനെ ഇല്ലാതാക്കാണ് സങ്കല്പിക്കുക. നമുക്കറിയാം മെഡിക്കൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എയറിലെത്തിയാലും അല്ലെങ്കിൽ മനുഷ്യനിക്കോ പ്രകൃതിക്കോ എത്രത്തോളം ഹാനികരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനത്തെ മെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല, GST ഉണ്ടാവില്ല, എക്സംഷൻ ആയിരിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലില് ഈ മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ഏജൻസിക്ക് അവരിപ്പോ വേസ്റ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ക്യാഷ് കൊടുക്കുകയാണ്, അവരെ സർവീസസിന് മുകളിൽ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തടക്കേണ്ട ആവശ്യമില്ല, GST കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോ അതിനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അതേ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, അവരെന്നെ സ്വന്തമായിട്ടാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത് ആ ഹോസ്പിറ്റലുകാർ തന്നെ. ഇനി അഥവാ എങ്ങാനും ചില ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംവിധാനം അല്ല, വേറൊരു ഏജൻസിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് എക്സംഷൻ ആണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അവർക്ക് എന്താണ് ടാക്സബിൾ ആണ്. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെ അവരുടെ ക്യാൻറ്റീനും നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാൻറ്റീൻ്റെ മുകളിൽ എന്താണ് ടാക്സബിൾ ആണ്. പക്ഷെ ഹോസ്പിറ്റലിൻ്റെ മേലെ എക്സംപ്റ്റഡ് ആണ്, ടാക്സും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ക്യാൻറ്റീൻ നടത്തുകയാണെങ്കിൽ ടാക്സബിൾ ആണ്. അപ്പോൾ ക്യാൻറ്റീന് ഒരു ഹോസ്പിറ്റല് വേറൊരു പാർട്ടിക്ക് റെൻറ്റിന് കൊടുത്താലോ, ആ റെൻ്റ് എമൗണ്ടിൻ്റെ മേലെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ ടാക്സ് അടക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ
നമ്മുടെ നാട്ടിലെ അധികം ഹോസ്പിറ്റലിലും കാന്റീൻ നടത്തുക തേർഡ് പാർട്ടി അകരം, വേറൊരാളക്കരം എന്ത് ചെയ്യുക, കാന്റീൻ നടത്തുക. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ റെന്റ് എമൗണ്ട് നമ്മളിപ്പോ മാസം മാസം ആ ഹോസ്പിറ്റലിന് കൊടുക്കൂലേ, അതിന്റെ മേലെ ഹോസ്പിറ്റലിൽ എന്തടക്കണം, ജി എസ് ടി അടക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കേസ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി നമുക്കറിയാം, നമ്മുടെ മുഖത്ത് വലിയ വലിയ മുറിവുകളും കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ചുണ്ട് മുറിഞ്ഞു പോണൊരു സംഭവമൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതിനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ പറ്റിയിട്ട് മുഖത്തിന്റെ ഒരു സൈഡ് എന്താ പറയാ തൊലി മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോരുക ഒക്കെ ചെയ്താലാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുക. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി നമ്മൾ പാർട്ട് ഓഫ് എ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാണ്, അതായത് ഡോക്ടറുടെ അനുവാദ പ്രകാരം നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാണ് പ്ലാസ്റ്റിക് സർജറി. ഒരു ചെറിയ കുട്ടിക്ക് ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, ജനിച്ച ടൈമിൽ തന്നെ ചുണ്ട് മുറിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ പ്ലാസ്റ്റിക് സർജറി ചെയ്യും, ഡോക്ടറുടെ അനുവാദ പ്രകാരം ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് സർജറി ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സോ കാര്യങ്ങളോ നടക്കണ്ട. പക്ഷേ നമ്മുടെ ഈ സ്റ്റാർസ് അതായത് നമ്മുടെ സിനിമാ നടന്മാരും നടിമാരും അല്ലെങ്കിൽ വേറെ ആങ്കേഴ്സ് ഇപ്പോൾ ടി വി ആങ്കേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് സർജറി ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പൊ അവിടെ ഇവിടെ ചെറിയൊരു മറുകുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പാടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ പോയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ അവർ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അടക്കണ്ട. ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വലിയ വലിയ മുഖത്ത് മുറിവുകളോ കാര്യങ്ങളോ വന്നിട്ട് ഡോക്ടർ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ടാക്സ് അടക്കണ്ട. പക്ഷേ ഒരു എന്താ പറയാ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ടാക്സ് അടക്കണം. പ്ലാസ്റ്റിക് സർജറിക്ക് അത്യാവശ്യം നല്ല 10 ലാക്സിന്റെ അടുത്ത് അതോ മുകളിലായിട്ടും ഉണ്ട്, 15 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് തോന്നുന്നു പ്ലാസ്റ്റിക് സർജറിക്ക്. അപ്പൊ അതിന്റെ മേലെ അവർ എന്ത് ചെയ്യേണ്ടി വരും, എന്ത് ചെയ്യേണ്ടി വരും, ജി എസ് ടി അടക്കേണ്ടി വരും. ഇപ്പൊ നടന്മാർ, ഇപ്പൊ ഏതെങ്കിലും ഒരു നടന്മാർ, പേര് പറയുന്നില്ല, ഏതെങ്കിലും നടന്മാർ പ്ലാസ്റ്റിക് സർജറി ചെയ്യാണ് സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, ജി എസ് ടി അടക്കേണ്ടി വരും. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വിഗ്, നമ്മളിപ്പോ ഒരുപാട് പരസ്യമൊക്കെ കാണലുണ്ട് വെപ്പ് മുടിന്റെ കാര്യം, അല്ലെങ്കിൽ വെപ്പ് മുടി അല്ലെങ്കിൽ മുടി വരാനുള്ള ചികിത്സ അങ്ങനൊക്കെയാണ്. അതും ഒരു സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമല്ലേ, ഇപ്പോ വിഗ് വെക്കുന്നതും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ള കാര്യങ്ങൾ നോക്കുന്നതും. ഇപ്പോ പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാണ് വിഗ് വെക്കാണ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ് ഒരു 3 ലക്ഷം കൊടുത്താൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ മുടി നട്ടു വളപ്പിക്കും, അങ്ങനെ ഒരുപാട് ചികിത്സാ രീതി ഇല്ലേ, അതൊക്കെ ഒരു എന്താണ് സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. ഇപ്പൊ വിഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണോ, അല്ല. ഇപ്പൊ ഡോക്ടർമാർ പറയും നിങ്ങൾ വിഗ് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വരും ഇന്നത് വരും എന്ന് പറയും, ഇല്ല. അപ്പോ അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊന്നല്ല ഈ വിഗ് എന്ന് പറയുന്നത്. അപ്പോ അതും ഒരു സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ വിഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയറിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെന്റ് ജി എസ് ടിയിൽ എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹോസ്പിറ്റല്, നഴ്സിംഗ് യൂണിറ്റ്, ക്ലിനിക്സ് ഇവർക്കൊക്കെ എക്സംഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ സാലറിയുടെ മുകളിലും അതേപോലെ തന്നെ അവർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഫീ കിട്ടൂലേ, അതിന്റെ മേലൊക്കെ അവർക്ക് എക്സംഷൻ ആണ്. അല്ലാതെ അവരെന്ത് ചെയ്യാണ് ഒരു പേപ്പർ പ്രസന്റേഷന് പോവാണ് അല്ലെങ്കിൽ ഒരു സെമിനാറിന് പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലൊക്കെ അവർ ടാക്സ് അടക്കേണ്ടി വരും. ഇനി അടുത്തത് പാരാമെഡിക്സ് ആണ്, നമ്മുടെ ലാബ് അതേപോലെ തന്നെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇവർക്കും എക്സംഷൻ ആണ്. പക്ഷെ മെഡിക്കൽ ഷോപ്പിനോ ടാക്സബിൾ ആണ്, അത് മറക്കരുത് കേട്ടോ. പിന്നെ പ്രൈവറ്റ് ആംബുലൻസ് അല്ലെങ്കിൽ എയർ ആംബുലൻസ് സർവീസസ് ഇവർക്കൊക്കെ എക്സംഷൻ ആണ്. പിന്നെ നമ്മുടെ അനിമൽസിനെയും ബേർഡ്സിനെയും ട്രീറ്റ് ചെയ്യണത്, അവരെ നോക്കണേ പരിശോധിക്കണേ അവരുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ചെറിയ ചെറിയ ക്ലിനിക്ക് അവർക്കും എക്സംഷൻ ആണ്. പിന്നെ നമ്മുടെ ഈ മെഡിക്കൽ കൗൺസിൽ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു 7 ട്രീറ്റ്മെന്റ് ഉണ്ട്, ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ആണ്. അത് നമ്മുടെ ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദം, നാച്ചുറോപ്പതി, സിദ്ധ മെഡിസിൻ, അതേപോലെ തന്നെ യുനാനി യോഗ. ഈ യോഗ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്, അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസത്തെ പോയിട്ട് യോഗ സെമിനാർ എടുക്കുന്നതല്ല. യോഗ എന്ന് പറയുന്നത് ഒരു രോഗത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ യോഗ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ജി എസ് ടി കാര്യങ്ങളൊന്നും നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാല് ശരിക്കൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ്, പക്ഷെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും. അടുത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ് ആ തേർഡ് പാർട്ടി
അത് മൊത്തം നശിപ്പിച്ച് കളയാണ്. നമുക്ക് മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്കോ ദോഷം വരാത്ത രീതിയിൽ അത് നശിപ്പിച്ച് കളയാണ്. റിഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അവർക്കും എക്സംഷൻ ആണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറിയുടെ കേസാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ആണ്. അല്ല നമ്മുടെ എന്താ പറയാ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് ഈ എയർ ഹോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിനിമാ നടന്മാര് നടിമാര് അതല്ലെങ്കിൽ സ്പോർട്സ് പ്ലേയേഴ്സ് ഇവരൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ടാക്സബിൾ ആയിരിക്കും, നമ്മൾ ജി എസ് ടി അടക്കേണ്ടി വരും. പിന്നെ വിഗ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതും നമ്മൾ എന്താണ് ഒരു ബ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുക, അപ്പൊ അതിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ടാക്സ് അടക്കേണ്ടി വരും. ഇത്രയും കേസിലാണ് നമ്മുടെ ഹെൽത്ത് കെയറിന് നമ്മുടെ ഗവൺമെന്റ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറാണ്, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സെക്ടറാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജസ്റ്റ് കേരളത്തിലെടുത്താൽ തന്നെ മനസ്സിലാവും കൃഷി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ഇപ്പൊ നമ്മളെന്താണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ, സത്യം തന്നെ അല്ലേ. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഇവരൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ അരി വരണമെന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം, പച്ചക്കറിയും കാര്യങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വരണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം കാർഷിക മേഖലയെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഒരുപാട് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ടാക്സ് അടക്കണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചോക്കാണെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ തന്നെ കൃഷി ചെയ്യാൻ ആളില്ല. ഇനി അവർക്ക് ടാക്സും കൂടി ഉണ്ട്, ജി എസ് ടിയും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് പകുതി മുക്കാൽ ആൾക്കാരും ആ പരിപാടി നിർത്തും. അപ്പൊ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടാക്സും കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ അവർക്ക് എങ്ങനെയാണ് എക്സംഷൻ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ്, സപ്ലൈ ഓഫ് ഫാം ലേബേഴ്സ്. ഫാം ലേബേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം, ആ ഇപ്പോൾ കൃഷിസ്ഥലത്തേക്ക് ഒരു 50 പണിക്കാർ ആവശ്യമുണ്ട്. ഇപ്പൊ ഈ ഹ്യൂമൻ പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, എന്താ പറയാ ഇപ്പോൾ ബംഗാളികളൊക്കെ അറക്കിയിട്ട് പണിക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെന്ത് ചെയ്യാണ് കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10 ആൾക്കാരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പ്രകാശൻ എന്ന മൂവിയിൽ ശ്രീനിവാസൻ അതാകരം പരിപാടി, പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ എടുത്തിട്ട് പണിസ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട്, അതായത് മനുഷ്യന്മാരെ എന്ത് ചെയ്യാം അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അവരിപ്പോ കൃഷിസ്ഥലത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇറക്കിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫാർമർ അതായത് ആ കൃഷിക്കാരൻ ക്യാഷ് കൊടുക്കുമ്പോൾ പ്ലസ് ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അമൗണ്ട് മാത്രം കൊടുത്താൽ മതി, ആൾക്ക് 500 ആണെങ്കിൽ 500 കൊടുത്താൽ മതി എന്നർത്ഥം. ഇപ്പോൾ കൃഷിക്ക് അവർ അറക്കുന്നത് ഒന്നല്ലെങ്കിൽ കൾട്ടിവേഷൻ, ഹാർവെസ്റ്റിംഗ്, ത്രഷിംഗ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ടെസ്റ്റിംഗ്, അതായത് എന്താ പറയാ വിളവെടുപ്പ് അല്ലെങ്കിൽ ഞാറ് പറിക്കല് അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ സംസ്കരണം, അതായത് ഇപ്പോ മണ്ണിൽ നിന്ന് എടുത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മാറ്റണ്ടേ, അതാണ് സംസ്കരണം. അതേപോലെ തന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, നമ്മുടെ തേയില തോട്ടങ്ങളൊക്കെ വൃത്തിയാക്കൂലേ, അതാണ് പ്ലാന്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്നൊക്കെ പറയാം. അപ്പൊ ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് പേരറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആളുണ്ടാവില്ലേ കോൺട്രാക്ടർ എന്നൊക്കെ പറയുള്ളൂ, അയാൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ ജി എസ് ടിയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട എന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ വെച്ചാൽ വാക്സിൻ, പ്രീപെണ്ണിംഗ്, പ്രീകൂളിംഗ്, റീറ്റെയിൽ പാക്കിംഗ്, ലേബലിംഗ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് വേറൊരു ഫാക്ടറിക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വാക്സിൻ അടിക്കുകയാണ്. വാക്സിൻ എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വാക്സിൻ ശരിക്കും നമ്മൾ 0.5 വരെ അടിക്കൽ ലീഗലാണ്. വാക്സിന് 0.5 അടിക്കൽ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫ്രൂട്ട്സും കാര്യങ്ങളും അവരുടെ ഉള്ളത്തെ എന്താ പറയാ കാൽഷ്യം, മിനറൽസ്, വിറ്റമിൻസ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ 0.5 എന്തടിക്കണം, വാക്സിൻ അടിക്കണം എന്നാണ് റൂള്. ലീഗലായിട്ടുള്ളതാണ് വാക്സിൻ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഓരോ സാധനത്തിന്റെ മേലെയും ഇതിന്റെ 100 ഇരട്ടിയാണ് അടിക്കുന്നത്. 0.5 അടിക്കുന്നത് വാക്സിൻ അടിക്കൽ ലീഗലാണ്, അതിന്റെ മുകളിൽ അടിക്കൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നിങ്ങൾക്കറിയാലോ പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വാക്സിൻ അടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പ്രിപ്പനിങ് എന്ന് പറഞ്ഞാൽ അത് പഴുപ്പിക്കാൻ വേണ്ടി നമ്മൾ എവിടെയും കൊണ്ടുപോയി വെക്കുക. അതേപോലെ തന്നെ പ്രീ കൂളിംഗ്, ഒരു ചെറിയ തണുപ്പ് വേണ്ടി വരും നമ്മുടെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അത് കേട് വരാതെ പഴുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്ത് വേണ്ടി വരും തണുപ്പ് വേണ്ടി വരും. അതേപോലെ തന്നെ റീറ്റെയിൽ പാക്കിംഗ്, അത് റീറ്റെയിൽ പാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ലേബലിംഗ്, ലേബലിംഗ് എന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയുക സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പാപ്പിളും കണ്ടിട്ടുണ്ടാവില്ല ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ, അതാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാക്സിൻ ചെയ്യാനും പ്രീ കൂളിംഗ് ചെയ്യാനും എന്താ പറയുക പ്രിപ്പണിംഗ് ചെയ്യാനും റീറ്റെയിൽ പാക്ക് ചെയ്യാനും ലേബലിംഗ് ചെയ്യാനൊക്കെ നമ്മളൊരു ആളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന അമൗണ്ടിന്റെ മുകളിൽ എന്ത് കൊടുക്കണ്ട ജി എസ് ടി കൊടുക്കേണ്ട, എക്സംഷൻ ആണ് എന്നാണ് പറയുന്നത്. അടുത്തത്
റെന്റിങ് ഓർ ലീസിങ് ഓഫ് അഗ്രോ മെഷീൻ ആൻഡ് ലാൻഡ് വാക്കന്റ്. ഇപ്പോ നമ്മുടെ ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണ്, ഒരു കർഷകന് നമ്മൾ എന്ത് ചെയ്യാണ്, ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ എന്താ പറയാ, മെഷീൻസ്, മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാക്ടർ, അതേപോലെ തന്നെ ഇപ്പോ പുതിയൊരു സാധനം ഉണ്ട്, പുതിയതല്ല ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നാം ഇന്ത്യയിൽ വന്നിട്ട്, നെല്ല് ഇങ്ങനെ കൊയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, അരി നെല്ല് വേറെയും അതേപോലെ തന്നെ അതിന്റെ വൈക്കോലും കാര്യങ്ങളും വേറെ സെപ്പറേറ്റ് ആക്കുന്ന മെഷീൻ ഉണ്ട്. അപ്പൊ ആ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റെന്റിന് കൊടുക്കാണ്, വാടക കൊടുക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഭൂമി പാട്ടത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലൊന്നും എന്തുണ്ടാവില്ല, ജി എസ് ടി ഉണ്ടാവില്ല. അടുത്തത് ലോഡിംഗ് അൺലോഡിംഗ് പാക്കിംഗ് സ്റ്റോറേജ് വെയർഹൌസ്. നമ്മൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ കൃഷിയുടെ സാധനങ്ങൾ ലോഡിങ്ങും അൺലോഡിങ്ങും പാക്കിങ്ങും സ്റ്റോറേജും വെയർഹൌസും. സ്റ്റോറേജും വെയർഹൌസും എന്ന് പറഞ്ഞാൽ അത് കേട് വരാതെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക, ഒരു എന്താ പറയാ, ഒരു ഗോഡൗണിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ആണ്. പക്ഷെ പ്രോസസ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ടാക്സബിൾ ആണ്. പ്രോസസ്ഡ് ഗുഡ്സ്, പ്രോസസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ കൃഷി സ്ഥലത്തു നിന്ന് കിട്ടിയ ഗുഡ്സ് അതിന്റെ ഘടനയിൽ ഒരു വ്യത്യാസം വരാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാണ് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആണ്. ഘടനയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ പൊട്ടാറ്റോ, ഇപ്പൊ പൊട്ടാറ്റോ എന്താ പറയാ, കൃഷി സ്ഥലത്തു നിന്ന് ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പ്രോസസ് ചെയ്തിട്ട് പൊട്ടാറ്റോ ചിപ്സ് ആക്കി മാറ്റുകയാണ്, എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. കാരണം എന്താണ്, ആ കൃഷി സ്ഥലത്തു നിന്ന് കിട്ടുന്ന സാധനം എങ്ങനെയാണ്, പൊട്ടാറ്റോ ആണ്. പിന്നെ പൊട്ടാറ്റോ ചിപ്സ് ആയിട്ട് കൊടുക്കുക, അപ്പൊ അതിന്റെ വ്യത്യാസം വന്നില്ലേ, സാധനം മാറിയില്ലേ, ചിപ്സായി മാറിയില്ലേ, അപ്പൊ അതിന്റെ ഘടനയിൽ മാറ്റം വരാൻ പാടില്ല. അങ്ങനെ മാറ്റം വന്നിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ എന്താ പറയാ, അപ്പൊ മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി. ഇപ്പൊ മുളകാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുളക് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജി എസ് ടി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പ്രോസസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ, അതിത്രേ ഉള്ളൂ, അതിന്റെ ഘടനയിൽ മാറ്റം വരാൻ പറ്റൂല. അപ്പൊ തക്കാളി തക്കാളി സോസായി മാറുക, അതാണ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയാനുള്ളത്. ഇപ്പൊ എന്താ പറയാ, അങ്ങനെ ഇപ്പോ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു സോസായിട്ട് മാറുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഘടനയിൽ മാറ്റം വന്നിട്ടുള്ള ഗുഡ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് കാറ്റിൽ ഫാംസ്, പോൾട്രി ഫാംസ്, ഫ്ലവർ പ്ലാന്റ്, ടീ ലീഫ്. കാറ്റിൽ ഫാംസ് അതേപോലെ തന്നെ പോൾട്രി ഫാംസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ പശുവിനെ വളർത്തുക, അതേപോലെ തന്നെ കോഴി ഫാമിൽ അവർക്കൊക്കെ എക്സംഷൻ ആണ്. ഇപ്പോൾ പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിലും കോഴി ഫാമാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ എന്താണ് എക്സംഷൻ ആണ് ജി എസ് ടിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ പ്ലാന്റ്, ഇപ്പോ എന്താ പറയാ, പൂവ് വിൽക്കാൻ വേണ്ടിയിട്ട് പൂവിന്റെ ഇപ്പോ സൂര്യകാന്തി അതേപോലെ തന്നെ ഒരുപാട് പൂവൊക്കെ കൃഷി ചെയ്യുമല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനും എക്സംഷൻ ആണ്. പിന്നെ ടീ ലീഫ്, നമ്മുടെ തേയിലയും കാര്യങ്ങളൊക്കെ, തേയിലയും കാര്യങ്ങളൊക്കെ അതിനും എന്താണ് എക്സംഷൻ ആണ്. ഇപ്പോൾ തേയില ഉണ്ടാക്കുകയാണ്, ഇപ്പൊ നമ്മുടെ വയനാട്ടിലൊക്കെ ഫുള്ള് തേയിലയായിരുന്നു, അപ്പൊ അതിനൊക്കെ എന്താണ് എക്സംഷൻ ആണ് കൃഷി ചെയ്യുന്നതിന്. അതേപോലെ തന്നെ ഫ്ലവർ പ്ലാന്റ് അതിനും എന്താണ് എക്സംഷൻ ആണ്. പിന്നെ നമ്മുടെ പശുവിന്റെ ഫാം അതേപോലെ തന്നെ കോഴി ഫാം ഇവർക്കും എന്താണ് എക്സംഷൻ ആണ്. പക്ഷെ ഒരാൾക്ക് മാത്രം ടാക്സബിൾ ആണ്, അത് ആരാന്ന് വെച്ചാല് നമ്മുടെ ഹൗസ് ബ്രീഡിംഗ് ആണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കുതിരനെ വളർത്തുന്ന കേന്ദ്രം ഉണ്ടാവും, അവർക്ക് എന്താണ് ടാക്സബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് പശുവിനും കോഴിക്കൊക്കെ എന്താണ് എക്സംഷൻ ഉണ്ട്, പക്ഷേ കുതിരക്ക് മാത്രം എന്താണ്, കുതിര നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഹോഴ്സിങ്ങും റേസിങ്ങും അതേപോലെ തന്നെ ബെറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്തല്ല, അതൊരു കൃഷിയായിട്ട് കണക്കാക്കൂല. അതുകൊണ്ട് തന്നെ ഹോഴ്സ് ബ്രീഡിങ് എന്താണ് ടാക്സബിൾ ആണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കേസ് എന്താ വെച്ചാൽ റൈസ് ലോഡിംഗ് അൺലോഡിംഗ് സ്റ്റോറേജ്. നമ്മുടെ അരി ലോഡിങ്ങും അൺലോഡിങ്ങും സ്റ്റോറേജും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അരി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്ഡ് ഗുഡ്സ് അല്ലേ, അതെ സംഭവം ശരി തന്നെയാണ്. നെല്ലിന്ന് അത് പതിരായി മാറ്റി നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അരി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനെങ്ങനെ എക്സംഷൻ പറയുന്നത് ചോദിക്കും, നമ്മുടെ ജി എസ് ടി തുടങ്ങിയ ടൈമില് അരിക്ക് ആദ്യം ടാക്സ് ഒന്ന് വെച്ചു, അപ്പൊ ആകെ പ്രശ്നമായി. കാരണം ടാക്സും കാര്യങ്ങളും അരിയുടെ റേറ്റും ഒക്കെ പാടെ വൺ റേറ്റ് ആയപ്പോ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, അരിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഒരു എക്സംഷൻ കൊണ്ടുവന്നു, അരിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഒരു എക്സംഷൻ കൊണ്ടുവന്നു ഗവൺമെന്റ് പറഞ്ഞു. സംഭവം ശരിയാണ്, അരി എന്ന് പറഞ്ഞാല് പ്രോസസ്ഡ് ഗുഡ്സ് ആണ്, പക്ഷെ അരിക്ക് എന്താണ് പ്രത്യേകം എക്സംഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അരി നമ്മൾ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും അരി സൂക്ഷിച്ചു വെക്കാനൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജി എസ് ടി അടക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സംഷൻ ആണ്. അടുത്തത്
ഫാം റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഏജൻസി. ഫാം റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഏജൻസി. ഒരു ഏജൻസി മീൻസ് പറഞ്ഞാൽ എങ്ങനെ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ഈ ട്രാക്ടർ എങ്ങനെ ഓടിക്കണം, അല്ലെങ്കിൽ ഈ മെഷീൻ എങ്ങനെയാണ് ആ മെഷീൻ ഓടിക്കുക, അല്ലെങ്കിൽ ആ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോ മാസങ്ങളിൽ ഏതൊക്കെ വിളവാണ് ചെയ്യേണ്ടത്, അത് എപ്പോഴാണ് വിളവ് എടുക്കേണ്ടത്, അതിനെങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളവും കാര്യങ്ങളൊക്കെ എത്ര അടിക്കേണ്ടത്, രാസവളം എത്ര വേണം, വെള്ളം എത്ര വേണം, അങ്ങനെ എന്ത് ചെയ്യാണ് നമ്മുടെ കർഷകർക്ക് ട്രെയിനിങ് കൊടുക്കണ ഒരു ഏജൻസിയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ മെഷീന് ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ കർഷകർക്ക് അധികൾക്ക് അറിയില്ലാക്കാരം, അല്ലെങ്കിൽ ഈ വിളവെടുപ്പ് ഈ കാലത്താണ് ഉണ്ടാവുക, ഈ കാലത്ത് ഇന്ന് കൃഷിയാണ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് കർഷകർക്ക് എന്ത് കൊടുക്കുകയാണ്, ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സർവീസസിന്റെ മുകളിൽ എന്താണ് എക്സംപ്ഷൻ ആണ്. അവരിപ്പോ കർഷകർക്ക് എന്ത് ചെയ്യാണ് ഒരു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് കർഷകരുടെ മേലിൽ നിന്ന് അവര് ക്യാഷ് മേടിക്കും സ്വാഭാവികമായിട്ടും. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, കർഷകര് ആ ഞങ്ങൾക്ക് സംഭവമൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കർഷകർ ക്യാഷ് കൊടുക്കും. ആ ക്യാഷിന്റെ മുകളിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സംപ്ഷൻ ആണ്. ഇനി അടുത്ത കേസ് ആരാണെന്ന് ചോദിച്ചാല് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് ബോർഡ് ഓർ കമ്മിറ്റി. നമ്മുടെ റബ്ബർ വ്യാപാര സമിതി, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് സമിതികളില്ലേ, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ബോർഡ് അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പോ പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടാവും. ഇപ്പോൾ റബ്ബറിനാണെങ്കിൽ പ്രത്യേകം ഉണ്ടാവും, അതേപോലെ തന്നെ വേറെയുള്ള സാധനങ്ങൾക്കാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം ഉണ്ടാവും. അതിപ്പോ റബ്ബറിന് നല്ല റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ചെറിയ മാർക്കറ്റ് ഒക്കെ തുറന്നു കൊടുക്കും. പിന്നെ റബ്ബർ ഷീറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോർഡും മീറ്റിങ്ങും കമ്മിറ്റിയും ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ് എക്സംപ്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ അവർക്ക് തുറന്നു കൊടുക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്യാഷ് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവർ സെറ്റാക്കി കൊടുക്കും. അങ്ങനെയുള്ളൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് എന്താണ് എക്സംപ്ഷൻ ആണ് ജി എസ് ടിയിൽ. കാരണം അവരും നമ്മുടെ കർഷകരെ പ്രൊമോട്ട് ചെയ്യാണ്, സഹായിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ അവർക്കും എന്താണ് എക്സംപ്ഷൻ ആണ്. ഇനി അടുത്ത കേസ് ആരെന്ന് വെച്ചാല് കമ്മീഷൻ ഏജന്റ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഒരു കമ്മീഷൻ ബേസില് ഒരു ഏജന്റായി നിന്നിട്ട് എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ സപ്ലയറിനെയും അതേപോലെ തന്നെ കസ്റ്റമറുടെയും നടുവിൽ നിൽക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ. കമ്മീഷൻ ബേസിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഈ ചെയ്യുന്നത്. ഇപ്പൊ സപ്ലയറോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇത്ര ഇത് വിറ്റ് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ഇത്ര കമ്മീഷൻ തരണം. അങ്ങനെ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കമ്മീഷന്റെ മുകളിൽ എന്തടക്കണ്ട, ടാക്സും കാര്യങ്ങളും നടക്കേണ്ട ആവശ്യമില്ല, അയാൾക്കും എക്സെപ്ഷൻ ആണ്. പക്ഷെ അയാള് പ്രോസസ്ഡ് ഗുഡ്സ് ആണ് അയാൾ എന്ത് ചെയ്യണത്. ഇപ്പൊ ഒരു പ്രോസസ്ഡ് ഗുഡ്സ് ഇപ്പൊ സങ്കല്പിക്കുക, അയാളിപ്പോ തക്കാളിയാണ് എന്ത് ചെയ്യണത്, സെയിൽ ചെയ്തിട്ട് തക്കാളിയും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരനായി നിന്നിട്ടാണ് അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ടാക്സ് ഇറക്കണ്ട. ഇപ്പൊ തക്കാളിയാണ് ഇയാൾ വിൽക്കാൻ വേണ്ടി ഏജന്റായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇയാൾക്ക് എന്താ ടാക്സ് ഇറക്കണ്ട. പക്ഷെ ഇയാൾ ഈ തക്കാളി സോസാണ്, പ്രോസസ്ഡ് ഗുഡ്സ് തക്കാളി സോസാണ് എന്നുണ്ടെങ്കിലോ ഇയാൾ തീർച്ചയായിട്ടും ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രോസസ്ഡ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആള് നിർബന്ധമായിട്ടും ആ കമ്മീഷന്റെ മുകളിൽ ടാക്സ് അടക്കണം. അല്ല, നോർമൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്, അതിനൊരു ഘടനയിൽ ഒരു വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തടക്കേണ്ട ആവശ്യമില്ല, ആ ഏജന്റ് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഫ്യൂമിഗേഷൻ ഇൻ വെയർഹൗസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ വെയർഹൗസ് അതായത് ഈ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഏതെങ്കിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും, സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഉണ്ടാവും, അതിലേക്ക് ഈ പാറ്റ അതേപോലെ തന്നെ ഈ പ്രാണികള് പിന്നെ കൊതുക് കാര്യങ്ങൾ അതൊന്നും വന്നിട്ട് അത് കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഒരു ഏജൻസിനെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ടിട്ട് നമ്മൾ എന്തടിക്കും, മരുന്നടിക്കും. അതിൽ ഈച്ചയും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും അതിൽ എന്താ പറയുക കേട് വരാതിരിക്കാനൊക്കെ നമ്മൾ ടീമിനെ വിളിച്ചിട്ട് മരുന്നടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത സർവീസസിന്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട, ജി എസ് ടി ടാക്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതും എക്സംപ്ഷൻ ആണെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന സകല ആൾക്കാർക്കും എന്താണ് എക്സംപ്ഷൻ ആണ്, നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതായത് നമ്മുടെ കാട്ടത്തെ സാധനങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല, കാട്ടത്തെ നമ്മുടെ കാട്ടുതേന് അതേപോലെ തന്നെ നമ്മുടെ മുള ബാമ്പു മുള അതൊക്കെ എന്ത് ചെയ്യും, ഫോറസ്റ്റേര് ലേലം വെക്കും അല്ലെ, ലേലം വെക്കും. കാട്ടുതേന് ഇത്രതുണ്ട് ഇപ്പൊ ലേലത്തിൽ വെക്കും, അതേപോലെ തന്നെ മുള ഇത്രതുണ്ട് അത് ലേലത്തിലൊക്കെ വെക്കും. അങ്ങനെ ലേലത്തിൽ വെച്ചിട്ട് വാങ്ങുന്ന ആൾക്കാരില്ലേ,
അവർക്ക് അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കണ്ട, ടാക്സോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ക്ലിയർ? ലേലത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയ നമ്മുടെ ബാമ്പു, അതേപോലെ തന്നെ നമ്മുടെ കാട്ടുതേൻ, ഇതൊക്കെ ലേലത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ ലേലത്തിൽ എടുക്കുമല്ലോ, ആ 500, 1000, 1500, 2000 എന്നൊക്കെ പണ്ട് ലേലം വിളിച്ചിട്ട് ഒരാൾ എടുക്കുമല്ലോ, ആ എടുക്കുന്ന ആൾ എന്ത് ചെയ്യണ്ട, അതിൻ്റെ മേലെ ജി എസ് ടി കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല, എന്താണ് എക്സംഷൻ ആണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വെയർഹൗസ് എക്സംഷൻ. താഴെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെയർഹൗസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആ വെയർഹൗസിലേക്ക് കറക്റ്റ് അമൗണ്ട് കൊടുത്താൽ മതി, ആ ഗോഡൗണിലേക്ക് കറക്റ്റ് അമൗണ്ട് കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ജി എസ് ടി കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. ഏതൊക്കെ സാധനങ്ങൾ എന്ന് വെച്ചാൽ നട്സ്, വെജിറ്റബിൾസ്, സ്പൈസീസ്, നമ്മുടെ കുരുമുളകും കാര്യങ്ങളും, കൊപ്ര ഉണക്കിയ തേങ്ങ, പിന്നെ ഷുഗർ ആൻഡ് ടീ കോഫി, ഇതൊക്കെയാണ് നമ്മളെ ഈ വെയർ ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യണത്, സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, എക്സംഷൻ ആണ്. ജി എസ് ടി കാര്യങ്ങളൊന്നും ആ വെയർ ഹൗസിന്റെ മുകളിൽ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അമൗണ്ട് മാത്രം അടച്ചു പോവുക. അപ്പോൾ അഗ്രികൾച്ചറിൽ നമ്മൾ പഠിച്ചത് സപ്ലൈ ഓഫ് ഫാം ലേബേഴ്സ്, ഫാം ലേബേഴ്സിനെ കൃഷിക്ക് ആവശ്യമായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കോൺട്രാക്ടർക്ക് നമ്മൾ ടാക്സോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട, എക്സംഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാക്സിന് പ്രീ കൂളിങ് പ്രിപ്പയറിങ് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഏജൻസി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സംഷൻ ആണ്. പിന്നെ റെൻറ്റിങ് ലീസിങ് ഓഫ് മെഷീനറി ആൻഡ് ലാൻഡ്, നമ്മളിപ്പോൾ പാട്ടത്തിന് ഭൂമി കാര്യങ്ങൾ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്താണ് ആ റെന്റ് എമൗണ്ടിന് മേലെ ടാക്സോ കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്, എക്സംഷൻ ആണ്, ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ലോഡിംഗ് അൺലോഡിംഗ് പാക്കിംഗ് സ്റ്റോറേജ് വെയർ ഹൗസ്, ഓക്കെ. കാറ്റിൽ ഫാംസ്, പോൾട്രി ഫാംസ്, ഫ്ലവർ പ്ലാന്റ്, ടീ ലീഫ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ പശുവിൻ്റെ വളർത്തലും അതേപോലെ തന്നെ കോഴി ഫാം അല്ലെങ്കിൽ തേയില തോട്ടത്തിനൊക്കെ എന്താണ് എക്സംഷൻ ആണ്. പക്ഷേ ഹോഴ്സ് ബ്രീഡിംഗ്, അപ്പോൾ നമ്മളൊരു കുതിരനെ ബ്രീഡ് ചെയ്യുക, അതായത് കുതിരയുടെ വളർത്തുന്ന കേന്ദ്രം എന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സബിൾ ആണ്. റേസിംഗ് നമ്മൾ പറഞ്ഞു പ്രത്യേകം എക്സംഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫാം റിസർച്ച് ട്രെയിനിങ് ഏജൻസി, ഇപ്പോൾ ഫാമേഴ്സിന് ട്രെയിനിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റീസെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് എക്സംഷൻ ആണ്. പിന്നെ കമ്മീഷൻ ഏജന്റ് കേസ് നമ്മൾ പറഞ്ഞു എക്സംഷൻ ആണ്, പക്ഷെ പ്രോസസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. പിന്നെ ഫ്യൂമിഗേഷൻ വെയർ ഹൗസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അതായത് വെയർ ഹൗസിലേക്ക് എന്തടിക്കുക, മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കാൻ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. പിന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന്റെ കേസ് പറഞ്ഞു, ഇപ്പോൾ ലേലം വിളിച്ച ആൾക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടിയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെയർ ഹൗസിലേക്ക് നമ്മൾ താഴെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെയർ ഹൗസിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട, എക്സംഷൻ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിന്റെ കേസ് പഠിച്ചു, അഗ്രികൾച്ചറിന്റെ കേസും പഠിച്ചു, ഇനിയുള്ളത് നമ്മുടെ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ആണ്. ഇത് വളരെ സിമ്പിളാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഫസ്റ്റ് പോർഷൻ നോക്കുക, അതിനുശേഷം നമുക്ക് ഈ ഫസ്റ്റ് പോർഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു എത്ര മിനിറ്റ് പറയാം, 2-3 മിനിറ്റിനുള്ളിൽ നമുക്കിത് കാണാതെ തന്നെ പഠിക്കാം. കാണാൻ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ പെർഫോമൻസിന് നമ്മുടെ എന്താ പറയുക ജി എസ് ടി എക്സംഷൻ കൊടുത്തിട്ടുള്ളത് ആകെ 2 ടൈപ്പിലാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി എസ് ടിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ക്ലാസിക് ആയിരിക്കണം അല്ലെങ്കിൽ ഫോക്ക് ആയിരിക്കണം. ക്ലാസിക് ആണ് നമ്മുടെ കഥകളി, കുച്ചിപ്പുടി, അതേപോലെ തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, ആ ഐറ്റംസ്, സംഗീത കച്ചേരി കാര്യങ്ങളൊക്കെ, അതാണ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ. ഫോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാടോടി നൃത്തം പോലത്തെ സംഭവങ്ങൾ, അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, ഇപ്പം നാടോടി നൃത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോക്ക് ഡ്രാമ ആയിക്കോട്ടെ, ചവിട്ടുനാടകം എന്നൊക്കെ പറയില്ലേ, അതായിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ഇവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പാട്ടാവാം, ഡാൻസ് ആവാം, ഡ്രാമ ആവാം, ഇത് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ ആണെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ഇവർക്ക് ടാക്സ് ആണോ ടാക്സ് അല്ലേ നോക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രമാത്രം പഠിച്ചു വെക്കുക, ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും, അതേപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കും ഫോക്ക് മ്യൂസിക്കും, ക്ലാസിക്കൽ ഡ്രാമിങ്, ഫോക്ക് ഡ്രാമിങ്, ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്ത്, ഈ പരിപാടി ചെയ്യുന്ന നമ്മുടെ ആർട്ടിസ്റ്റിന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് എന്ത് കൊടുത്തിട്ടുള്ളത്, എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ സിനിമ പാട്ട്, അതേപോലെ തന്നെ എന്താ പറയുക വെസ്റ്റേൺ സോങ്, വെസ്റ്റേൺ എന്നൊക്കെ പറയില്ലേ ആ സോങ്, അതേപോലെ തന്നെ പോപ്പ് സോങ്, റോക്ക് സോങ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ്, ഇവർക്കൊന്നും എന്ത് കൊടുത്തിട്ടില്ല, എന്ത് കൊടുത്തിട്ടില്ല, എക്സംഷൻ കൊടുത്തിട്ടില്ല, ഇവർക്കൊക്കെ ടാക്സ് തന്നെ അടക്കണം. അപ്പൊ കണ്ടീഷൻ പറയണത് ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു ഫോക്ക് ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവരൊരു ബ്രാൻഡ് അംബാസഡറാണ്, ബ്രാൻഡ് അംബാസഡറാണ്, ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവരൊരു പരിപാടി സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തില്ല, എന്തില്ല, എക്സംഷൻ ഇല്ല, ടാക്സബിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, നമ്മുടെ മഞ്ജു വാര്യർ,
മഞ്ജു വാര്യർ എന്ന് പറയുന്ന സിനിമാ നടി എന്താണ്, ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് അല്ലേ? ക്ലാസിക്കൽ ഡാൻസർ ആണ് നമ്മുടെ മഞ്ജു വാര്യർ. ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ അവര് ഒരു ബ്രാൻഡ് അംബാസഡറും ആണ്, നമ്മുടെ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. അപ്പൊ കിച്ചൺ ട്രഷേഴ്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, തൃശ്ശൂരിൽ വെച്ചിട്ട് നമ്മുടെ മഞ്ജു വാര്യർ ഒരു ക്ലാസിക്കൽ ഡാൻസ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോ കിച്ചൺ ട്രഷേഴ്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മഞ്ജു വാര്യർ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്ത് ചെയ്യാണ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സംഭവം ക്ലാസിക്കൽ ഡാൻസ് ആണ്, പക്ഷെ ബ്രാൻഡ് അംബാസഡർ ആണ്, ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്, എക്സംപ്റ്റഡ് അല്ല, ടാക്സബിൾ ആണ്. അപ്പോൾ അതിന് ആ മഞ്ജു വാര്യർക്ക് ഇപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, ക്യാഷ് കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ എന്ത് ചെയ്യണം, ജി എസ് ടി അടക്കണം. അല്ലാതെ എക്സംപ്ഷനും കാര്യങ്ങളൊന്നും ആ കാര്യത്തില്ല. കാരണം എന്താ, ബ്രാൻഡ് അംബാസഡർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്രാൻഡ് അംബാസഡർ എന്നല്ലാതെ നമ്മളെ നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ മഞ്ജു വാര്യറിനെ എടുക്കുക, മഞ്ജു വാര്യർ എന്ത് ചെയ്യാണ്, ഇപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യർ ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് മഞ്ജു വാര്യർ ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാണ് ഒരു പരിപാടിക്ക്. ആ പരിപാടിക്കാരി 150,000 രൂപയുടെ താഴെയാണ് കൊടുക്കുന്നത്. 150,000 രൂപയുടെ താഴെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ എന്ത് അടക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടി കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതായത് ഒരു ആർട്ടിസ്റ്റ് അയാള് ബ്രാൻഡ് അംബാസഡറും കാര്യങ്ങളും ആ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നല്ല, അയാൾ എന്ത് ചെയ്യാണ്, വേറൊരു പരിപാടിക്ക് പോയിട്ട് അവര് ഒരു ക്ലാസിക്കൽ ഡാൻസോ അല്ലെങ്കിൽ ഒരു ഫോക്ക് ഡാൻസോ കളിക്കുകയാണ്. ഇപ്പൊ മഞ്ജു വാര്യർ ഇപ്പൊ ഒരു ഭരതനാട്യം കളിക്കുകയാണ്, തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പരിപാടിക്ക് ഭരതനാട്യം കളിക്കുകയാണ്. അവരെന്നിട്ട് 1 മണിക്കൂർ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് കൊടുക്കുകയാണ്, മഞ്ജു വാര്യർക്ക് അമൗണ്ട് കൊടുക്കുകയാണ്. അമൗണ്ട് ഒരു 100,000 രൂപയാണെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർക്ക് എന്തടക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടി അടക്കേണ്ട ആവശ്യമില്ല. 100,000 രൂപയുടെ മുകളിലാണെങ്കിലോ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. ക്ലിയർ? ഇത്ര ഉള്ളു പറയണത്, ഒരു ക്ലാസിക്കൽ ഡാൻസർ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസർ ആണ് എന്നുണ്ടെങ്കിൽ, അവര് ബ്രാൻഡ് അംബാസഡർ ആണ്, ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എക്സംപ്ഷൻ ഒന്നും കിട്ടില്ല. പക്ഷെ അവരെന്ത് ചെയ്യാണ്, ഇപ്പൊ വേറൊരു പരിപാടിക്കാണ്, ബ്രാൻഡ് അംബാസഡറിന്റെ പരിപാടിക്കൊന്നല്ല, ഒരു വേറൊരു പ്രൊമോഷന്റെ ഭാഗമൊന്നല്ലാത്ത ഒരു പരിപാടിക്ക് പോവാണ്. അങ്ങനെ പോയിട്ട് അവർക്ക് കിട്ടുന്ന അമൗണ്ട് എന്ന് പറഞ്ഞാല് 150,000 രൂപയുടെ താഴെയാണെങ്കിൽ അവർ എന്ത് ചെയ്യണ്ട ജി എസ് ടി അടക്കേണ്ട, അവർക്ക് എക്സംപ്ഷൻ ആണ്. 150,000 രൂപയുടെ മുകളിലാണെങ്കിലോ അവർ ടാക്സ് അടക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പോ തൃശ്ശൂർ തന്നെ, തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ തന്നെ എന്തോ ചെയ്യാണ്, ഒരു ബ്രേക്ക് ഡാൻസ് നടത്തുകയാണ്. അപ്പോഴോ, അപ്പോ 50,000 രൂപ കിട്ടുകയാണെങ്കിൽ അതിന്റെ മോഡൽ എന്തടക്കണം, ടാക്സ് അടക്കണം. കാരണം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഓർ ഫോക്ക് ഡാൻസ് ഇവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ പ്രാചീന കലാരൂപം കലാകാരന്മാരെ എന്നൊക്കെ അറിയപ്പെടുക ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോക്ക് ഡാൻസേഴ്സ് ഒക്കെയാണ്. ഇവർ തന്നെ ഇപ്പോ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോ കഥകളി ആയാലും മോഹിനിയാട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞ കഥകളി കാര്യങ്ങൾ. ഓരോ നാട്ടിലും ക്ലാസിക്കൽ ഡാൻസും കാര്യങ്ങളൊക്കെ വെവ്വേറെ കരം. കാരണം ഇപ്പോ കർണാടക ആസാമത്തെ അവയുടെ എന്താ പറയാ, അവയുടെ ക്ലാസിക്കൽ സോങ്ങിന് എന്തോ ഒരു പേര് പറയും, ഇപ്പോ എന്താ പറയാ, എന്തോ ഒരു പേരുണ്ട്, മറന്നുപോയി. അപ്പോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തില് ക്ലാസിക്കല് ഫോക്ക് ആർട്ടിസ്റ്റുകൾക്ക് 150,000ത്തിന്റെ താഴെയാണെങ്കിൽ അവർക്ക് എന്തില്ല, ജി എസ് ടി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയാളിപ്പോ ഒരു എന്താ പറയാ, ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 25,000 കിട്ടുന്ന ബ്രേക്ക് ഡാൻസ് കളിക്കുകയാണ് ഒരാർട്ടിസ്റ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ജി എസ് ടി അടക്കണം. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാല് അഡ്മിഷൻ ഫീന്റെ കേസാണ്. അഡ്മിഷൻ ഫീനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഫുള്ളി എക്സംപ്റ്റഡ്. നമ്മൾ ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, എത്ര രൂപയാണെങ്കിലും ടാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഫുള്ളി എക്സംപ്റ്റഡ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് 500 രൂപയുടെ മുകളിലാണെങ്കിൽ ടാക്സ് അടക്കണം, താഴെയാണെങ്കിൽ വേണ്ട. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഒരു ലെവല് വെച്ചിക്കാണ്, 500 എന്ന് പറഞ്ഞിട്ട് ഒരു ലെവല് വെച്ചിക്കാണ്. 500 താഴെയാണോ നിങ്ങൾക്ക് എക്സംപ്ഷൻ ആണ്, 500 മുകളിലാണെങ്കിലോ ടാക്സബിൾ ആണ്. അപ്പൊ രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞാല് 500 മുകളിലാണെങ്കിൽ ടാക്സബിൾ ആണ്, താഴെയാണെങ്കിൽ എക്സംപ്ഷൻ ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഇവർക്ക് 50 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 50 രൂപയുടെ മുകളിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം, ഫുള്ളി ടാക്സബിൾ. ഇപ്പൊ മൂന്ന് ആൾക്കാരാണ് നമ്മുടെ അഡ്മിഷൻ ഫീന്റെ അണ്ടറിൽ വരിക. ഫസ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഇവർക്ക് എത്ര രൂപയാണോ അഡ്മിഷൻ ഫീ അത് ഫുള്ള് എക്സംപ്ഷൻ ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് 500 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് എക്സംപ്ഷൻ ആണ്. ഇനി അടുത്ത ടീം എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്.
ഇവർക്ക് എത്ര രൂപ 10 രൂപയാണെങ്കിൽ 10 രൂപയുടെ മുകളിൽ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് ഫുള്ളി എക്സംപ്റ്റഡ്. അതിൽ വരുന്ന ആർക്കെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിയം, നമ്മളിപ്പോൾ മ്യൂസിയത്തിലേക്ക് പോകുകയാണ് സങ്കല്പിക്കുക, നമ്മളിപ്പോൾ ഏതെങ്കിലും കർണാടകത്തെ മ്യൂസിയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മ്യൂസിയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോൾ എത്ര രൂപയാണ് കൊടുക്കുന്നത് അതിൻ്റെ മേലെ നമുക്ക് ടാക്സോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക്, നാഷണൽ പാർക്കിൽ എന്തുണ്ടാവില്ല, നമ്മൾ അഡ്മിഷൻ ഫീൻ്റെ മേലെ നമുക്ക് ജി എസ് ടിയോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടി വരില്ല. പിന്നെ വൈൽഡ് ലൈഫ് സ്റ്റാങ്ക്ച്വറി, അവർക്കും എന്തുണ്ടാവില്ല, ഇപ്പം നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പക്ഷിമഘട്ടത്തിൻ്റെ ഉള്ളിൽ, ആ സൈലൻ്റ് വാലി, ഇപ്പോൾ സൈലൻ്റ് വാലിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ ഫീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ടാക്സോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ സൂമാണ്. സൂ നമ്മുടെ തൃശ്ശൂരുണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ സൂ ഉണ്ട്. ആ സൂമിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എമൗണ്ട് അടച്ചാൽ മതി, ടാക്സോ കാര്യങ്ങളൊന്നും വരില്ല. അടുത്തത് ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്. ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താജ്മഹൽ, കുത്തബ് മിനാർ, പിന്നെ ചെരിഞ്ഞ ഗോപുരം, അതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്. നമ്മൾക്ക് എത്രണ്ണുണ്ട്, 8 ലോകാത്ഭുതങ്ങളുണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ് ആയിട്ട് വരുന്നത് കുറച്ചുള്ളൂ. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് ഫീ, താജ്മഹലിൻ്റെ ഉള്ളിൽ 50 രൂപയാണ് ഫീ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട, കാരണം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത് മ്യൂസിയം, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി, അതേപോലെ തന്നെ സൂ, പിന്നെ ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്. അടുത്തത് എക്സംപ്റ്റഡ് കൺസിഡറേഷൻ ലെസ് ദാൻ 500. 500 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ, 500 രൂപയുടെ താഴെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് എക്സംപ്ഷൻ ആണ്. 500 രൂപയുടെ താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആ അമൗണ്ടിന്റെ മേലെ ടാക്സ് അടക്കണ്ട. 500-ന്റെ മുകളിലാണെങ്കിൽ ടാക്സ് അടക്കണം. അപ്പൊ 500 താഴെ വരുന്നതാണ് സർക്കസ്. സർക്കസ് പൊതുവെ ഏത് സർക്കസ് ആണെങ്കിലും പൊതുവെ ഒരു 200-250 രൂപ, അതായത് 500 രൂപയുടെ താഴെയാണ്. അപ്പൊ അതുകൊണ്ട് സർക്കസിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മള് ജി എസ് ടി കാര്യങ്ങളൊന്നും, ആ ഫീ എൻട്രി ഫീന്റെ മുകളിൽ ജി എസ് ടി കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് പ്ലാനിറ്റേറിയം, ആകാശ വിദൂഷണമെന്നോ അതൊക്കെയാണ് മലയാളം വേർഡ്. ഇപ്പോ പ്ലാനിറ്റേറിയം എന്ന് പറഞ്ഞാല് ഇപ്പോൾ എന്താ പറയുക, സ്റ്റെതസ്കോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആകാശ നിരീക്ഷണം നടത്തുക. നമ്മുടെ കോഴിക്കോട് ഉണ്ട് അത്, കോഴിക്കോട് എവിടെയും നടല, കോഴിക്കോട് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പ്ലാനറ്റേറിയം. അപ്പോൾ അവിടേക്ക് എൻട്രി ഫീസ് എന്തായാലും 500 രൂപയുടെ താഴെ ആക്കരം. അപ്പം നമ്മൾ എന്തടക്കണ്ട, ജി എസ് ടി കാര്യങ്ങളൊന്നും അടക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഡാൻസ് ആൻഡ് മ്യൂസിക് പ്രോഗ്രാം. ഇപ്പോൾ ഒരു പരിപാടി വെക്കുകയാണ്, അതിൽ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 300 രൂപയാണ്. ഇപ്പോൾ പാട്ടും ഡാൻസും പാട്ടും ഒക്കെ അതിലൊരു പരിപാടി വെക്കുകയാണ്, അവരുടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 300 രൂപയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, എന്തുണ്ടാവില്ല, അവർക്ക് ജി എസ് ടി കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഡ്രാമ, നാടകം. നാടകത്തിന്റെ കേസും ഇതേപോലെ തന്നെയാണ്, 500 രൂപയുടെ താഴെയാണ് എൻട്രി ഫീ എങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ടാക്സോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. അടുത്തത് അവാർഡ് ഫംഗ്ഷൻസ്. ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് അവാർഡ് ഫംഗ്ഷൻസ് ഉണ്ട്, സൈമ ഉണ്ട്, സൂര്യ ടി വി ഉണ്ട്, മഴവില്ലുണ്ട്, അമൃതുണ്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് അവാർഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ അവാർഡ് ഫംഗ്ഷൻസിൽ നമ്മുടെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ടാക്സോ കാര്യങ്ങളൊന്നും അടക്കണ്ട എന്നാണ് പറയുന്നത്. ആ അടുത്തത് പറഞ്ഞത് സ്പോർട്സ് ഇവന്റ്. ഇപ്പൊ നമ്മുടെ ഒരു ഫുട്ബോൾ മാച്ച് ഇപ്പോൾ ISL ആണ് സങ്കല്പിക്കുക, ISL. ഇപ്പോൾ ISL എൻട്രി ഫീസ് 500 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താ പറയാ, ISL എടുക്കണ്ട. ISL ഒരു റെക്കഗ്നൈസ് ആയിട്ടുള്ളതാണ്, IPL ISL എന്നൊക്കെ പറഞ്ഞാൽ ഒരു റെക്കഗ്നൈസ് ആയിട്ടാണ്. ഇനി ഒരു അൺറെക്കഗ്നൈസ് ആയിട്ട് നമ്മുടെ നാട്ടും പുറത്ത് എന്താണ് ഒരു 500 രൂപയുടെ താഴെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെയും ജി എസ് ടി അടക്കണ്ട. 500 രൂപയുടെ മുകളിലാണെങ്കിൽ ജി എസ് ടി നിർബന്ധമായിട്ട് നമ്മൾ അടക്കേണ്ടി വരും. അടുത്തത് ഫുള്ളി ടാക്സബിൾ. ഇതിപ്പോ എന്താ വെച്ചാൽ 50 രൂപയാണെങ്കിൽ ആ 50 രൂപയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. അത് ഏതൊക്കെ അഡ്മിഷൻ ഫീ ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. അമ്യൂസ്മെന്റ് പാർക്ക്, നമ്മുടെ ഏതാ പറയാ വണ്ടർല, കേട്ടില്ലേ വണ്ടർല, എവിടെ നമ്മുടെ എറണാകുളത്ത് വണ്ടർല, അവിടെയൊക്കെ നമ്മൾ എൻട്രി ഫീസ് ഇപ്പോൾ 50 രൂപയാണ് അല്ലെങ്കിൽ 100 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ജി എസ് ടി കൊടുക്കണം. അടുത്തത് ഫിലിം തിയേറ്റർ, നമ്മുടെ സദാ തിയേറ്റർ. ഇപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 100 രൂപയാണ് അല്ലെങ്കിൽ 150 രൂപയാണ് അല്ലെങ്കിൽ 120 രൂപയാണ് അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം, കാരണം ഫുള്ളി ടാക്സബിൾ ആണത്. പിന്നെ ബിസിനസ് എക്സിബിഷൻ, നമ്മളിപ്പോൾ സാധാരണ കേട്ടിട്ടുണ്ടാവും ബിസിനസ് എക്സിബിഷൻ. എക്സിബിഷൻ്റെ നമ്മളിപ്പോൾ എൻട്രി ഫീസ് ഇപ്പോൾ ഒരു 200 രൂപയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കണം, 200 എന്നല്ല പൊതുവെ 2000 1000 ഒക്കെയാണ്, ഇപ്പോൾ 200 രൂപയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം.
അടുത്തത് എന്ന് പറഞ്ഞാൽ കാസിനോ ആൻഡ് ഗാംബ്ലിംഗ് സെന്റർ. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗാംബ്ലിംഗ് സെന്റർ, അതേപോലെ തന്നെ കാസിനോ, നമ്മുടെ എന്താ പറയാ ചീട്ടുകളി, അതേപോലെ തന്നെ പബ് കാര്യങ്ങൾ. പിന്നെ കാസിനോ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം എന്ന് പറയും. ഒരു കോയിന് ഇട്ടിട്ട്, കോയിനോ അല്ലെങ്കിൽ ബോളൊക്കെ ഇട്ടിട്ട് കറങ്ങുന്ന ഒരു സാധനം ഉണ്ടാവും, അത് കിടും. അതിൽ ഏത് നമ്പറാണോ വരുന്നത് അത് അടിച്ചാൽ, ഇപ്പൊ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ എട്ട സംഖ്യ അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് പറയും. അതിലാണ് വീണതെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ക്യാഷ് നമുക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ക്യാഷ് പോകും. അതാണ് ഈ ഗാംബ്ലിംഗ് സെന്റർ, കാസിനോ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മളിപ്പോ 50 രൂപയുടെ എൻട്രി ഫീസ് എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്തടക്കണം, ടാക്സ് അടക്കണം. ഇനി അവസാനമായിട്ട് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സ്പെഷ്യൽ കേസ് എന്നാണ് പറഞ്ഞത്. സ്പെഷ്യൽ കേസ് പറഞ്ഞാൽ നമുക്കറിയാം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, അതെ സ്പെഷ്യലായിട്ട് തന്നെയാണ്. ആർട്ട് ഓർ കൾച്ചർ ട്രെയിനിങ് ഓർ കോച്ചിങ് സർവീസസ് പ്രൊവൈഡഡ് എക്സംപ്റ്റഡ്. ആർട്ട്, കലാപരമായ അല്ലെങ്കിൽ കൾച്ചറൽ ട്രെയിനിങ്, അപ്പോൾ കൾച്ചർ പരമായിട്ടോ എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കണ ഒരു സെന്റർ ആണ് സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം, ഫോർ എക്സാമ്പിൾ കലാമണ്ഡലം. കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ പഠിപ്പിക്കണ്ടേ, എൻ്റെ അറിവിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസിക്കൽ കാര്യങ്ങളോ പഠിപ്പിക്കുന്നുണ്ട്, സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ചിത്രരചനയും കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളും. ആർട്ട് എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങൾ വരും. ആർട്ട് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആണ്, പെൻസിൽ ഡ്രോയിങ്, പിന്നെന്താ പറയുക ആർട്ടിൽ സിംഗിങ്, മ്യൂസിക്, അതേപോലെ തന്നെ ഡാൻസ്, പിന്നെന്താ പറയുക കവിതാരചന, കഥാരചന, ചിത്രരചന, എല്ലാതും വെറും ആർട്ട് എന്ന് പറഞ്ഞാൽ. ആർട്ടോ കൾച്ചറോ ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കുന്ന സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ജി എസ് ടി കാര്യങ്ങളും ഉണ്ടാവില്ല, എക്സംപ്ഷൻ ആക്കാരം. ആർട്ട് കൾച്ചർ എന്ന് മാത്രമുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ മാതിരി സ്പെസിഫിക് ആയിട്ട് ക്ലാസിക്കലി ഫോക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്താ പറയുന്ന വെച്ചാല് ആർട്ടോ അല്ലെങ്കിൽ കൾച്ചർ ആയിട്ടോ എന്തെങ്കിലും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാഡമിയോ സ്കൂളോ സെന്ററോ ഏതോ ആയിക്കോട്ടെ, അവർക്ക് എന്താണ് എക്സംപ്ഷൻ ആണ് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ആർട്ട് എന്ന് മാത്രമുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ പോലെ നമ്മുടെ ആർട്ടിസ്റ്റ് പെർഫോമൻസിന്റെ പോലെ ക്ലാസിക്കൽ ആവണം, ഫോക്ക് ആണെന്നില്ല. ഇപ്പൊ ഇവിടെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കണ ഒരു എന്താണ് കോച്ചിങ് സെന്റർ ആണ്, അല്ലെങ്കിൽ ഡാൻസ് അക്കാഡമിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ റോക്ക് സിംഗിങ് പഠിപ്പിക്കണത്, ഇംഗ്ലീഷ് റോക്ക് സിംഗിങ് അല്ലെങ്കിൽ പോപ്പ് സിംഗിങ്ങോ പഠിപ്പിക്കണ ഒരു അക്കാഡമിയാണ്, സ്കൂളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താണ് എക്സംപ്ഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് മ്യൂസിക് ക്ലാസിക് ആവണം അല്ലെങ്കിൽ ഇന്നതാവണം ഒന്നുമില്ല, വെസ്റ്റേൺ ആവാം, ക്ലാസിക് ആവാം, പോപ്പ് ആവാം, റോക്ക് ആവാം, അതേപോലെ തന്നെ ഡാൻസ് ക്ലാസിക്കൽ, ഫോക്ക്, അതേപോലെ തന്നെ ബ്രേക്ക് ഡാൻസ്, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ആ ഡാൻസ് ഒക്കെ ആവാം, വെസ്റ്റേൺ ആവാം, എല്ലാ കാര്യങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ് അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് എക്സംപ്ഷൻ ആണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കുക.